വയൽക്കിളി സമര നേതാവ് സുരേഷ് കീഴാറ്റൂർ പൊതുപ്രവർത്തനം നിർത്തുന്നു. തളിപ്പറമ്പിൽ ഹോട്ടൽ തുടങ്ങി ജീവിക്കാനാണ് തീരുമാനം. ബൈപ്പാസ് സമരം നയിച്ചതിന് പ്രാദേശികമായി കടുത്ത ഭീഷണിയാണ് സുരേഷ് നേരിടുന്നത്. ബൈപ്പാസ് സമരത്തിൽ വയൽക്കിളികളെ ഇറക്കി CPMനെ വിറപ്പിച്ച സുരേഷ് കീഴാറ്റൂർ ഇനി തളിപ്പറമ്പുകാർക്ക് ഭക്ഷണം വിളമ്പും. കടം കൊണ്ട് നിൽക്ക കഴിയില്ലാതായതും നിരന്തരമുള്ള ഭീഷണികളുമാണ് ഈ തീരുമാനത്തിലെത്തിച്ചത്. ഭാര്യയുടെ കഴുത്തിലായാലും ബാങ്ക് ബാലൻസ് ആയാലും എല്ലാം സീറോ ആണ്. പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ട് മക്കളും ഭാര്യയും ഒക്കെ ഉണ്ട്. അറിയാവുന്ന ഒരു തൊഴിൽ എന്ന നിലയിൽ മാത്രം തിരഞ്ഞെടുത്ത ഒരു കാര്യം ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകാനും പൊതുപ്രവർത്തനത്തിൽ നിന്ന് അല്പം ഒന്ന് മാറി നിൽക്കാനും ആണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ വീടിനടുത്ത് നടത്തിയ പൊതുയോഗത്തിൽ രൂക്ഷ വിമർശനമാണ് CPM ജില്ലാ സെക്രട്ടറി നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ കീഴാറ്റൂർ എന്ന സ്ഥലപ്പേര് തന്റെ പേരിനൊപ്പം ചേർക്കരുതെന്നും ഇനിയും ഇയാളെ സഹിച്ചിരിക്കാനാകില്ലെന്നും MV ജയരാജൻ പറഞ്ഞു. ജയരാജന്റെ ഭീഷണിക്കുള്ള മറുപടി ഇതാണ്. ഈ പ്രസ്ഥാനത്തിൽ വരാതെ കമ്മ്യൂണിസ്റ്റ് ബോധവും ജീവിതവും നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരനാവാൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. പാചകക്കാരനായ സുരേഷിന് ഹോട്ടൽ തുടങ്ങുമ്പോഴും അതിലും ചില നിബന്ധനകളൊക്കെയുണ്ട്. നാട്ടുമ്പുറത്തിന്റെ ഒരു ഭക്ഷണം തന്നെ കീഴാറ്റൂരിന്റെ രുചിയും അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആരംഭിക്കാനാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.